Hi guys, welcome to my channel. Christmas varuvana ellavarkum advance happy Christmas. Appo Christmas orkumana first nammada mind varunathu cake and wine. Appo innu njan bake cheyan povunathu oru Christmas plum cake aanu, oru rich plum cake aanu. Appo namukku ini inde making section like povom. ഇനി കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ലേക്ക് പോകാം. നമ്മൾ ഇപ്പോ എടുത്തിരിക്കുന്ന ഫസ്റ്റ് 1 കപ്പ് 250 ml ന്റെ 1 കപ്പ് മൈദയാണ്. അതുപോലെ ആ കപ്പിന്റെ തന്നെ 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര. അത് പൊടിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇപ്പോ എടുത്തിരിക്കുന്ന ഈ ഒരു അളവ്. അത് കഴിഞ്ഞിട്ട് 3 മുട്ട മിൽക്കി മിസ്റ്റ് ഏതെങ്കിലും ഒരു അൺസാൾട്ടഡ് ബട്ടർ നമ്മൾ ഇപ്പോ എടുത്തിരിക്കുന്ന ഒരു കാരമൽ സിറപ്പ് പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അതുപോലെ നമ്മൾ എല്ലാ സ്പൈസസും കൂടി ആഡ് ചെയ്തു വരുന്ന ഒരു പൗഡറാണ് ഗാർണിഷിംഗിന് വേണ്ടി കാഷ്യൂ ആൻഡ് ബദാം याद वीटल होंम मेड और ओर सस्ट या टू वी मुंबे रमिल सोक ड्राई फ्रूट या 50 ग्राम बटर इंपम लो स्पीडिल बीट ना पड़ी पंचसार आड इन इन टीसपूं वानल एसें आड നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇനി ഒരു ഈ ഒരു അര കപ്പ് അളവിലാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കേണ്ടത് ഇത് ഓൾറെഡി റമ്മിൽ സോക്ക് ചെയ്തു വെച്ചായിരുന്നു ഭയങ്കര ഫ്ലേവർ ഇത് റമ്മിൽ സോക്ക് ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം നമ്മൾ ഈ മൈദയിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് എടുക്കുന്നത് നമ്മൾ കേക്ക് മിക്സ് ചെയ്യുന്ന ടൈമിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം ഈ കേക്കിന്റെ അടിയിലായി പോകും അപ്പോൾ അത് ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് മൈദയിൽ കോട്ട് ചെയ്ത് എടുക്കുന്നത് ഓക്കേ അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേക്കിനെ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് പിന്നെ സ്പൈസസ് എല്ലാം മിക്സ് ചെയ്തത് 1/2 ടീസ്പൂൺ ഇനി ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തു കൊടുക്കാം ഇതിനി ഒരു പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോഴാണ് ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആവുന്ന കേക്ക് നമുക്ക് ഇനി ഇത് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് പൊടി ആഡ് ചെയ്തു കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് പ്ലംമിന്റെ ഒരു എസൻസ് 1/2 ടീസ്പൂൺ ആഡ് ചെയ്തു കൊടുക്കാം ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് 1/2 ടീസ്പൂൺ മതി നമുക്ക് നല്ല ഒരു ഫ്ലേവറും അതുപോലെ ഭയങ്കര സ്മെല്ലും ആണ് ഇതിലൂടെ ഒരു സ്വീറ്റ് ഓറഞ്ചിന്റെ ഇതും കൂടെ 1/2 ടീസ്പൂൺ ചേർത്ത് ആഡ് ചെയ്തു കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് കുറച്ച് ആഡ് ചെയ്തു കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇതിൽ ലാസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി ഹോം മെയ്ഡ് ചെയ്ത് വെച്ചിരുന്ന ഓറഞ്ച് സെസ്റ്റ് ഉണ്ട് നമുക്ക് ഇനി ഇതൊരു 1 or 2 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കാഷ്നട്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേക്കിന്റെ ടോപ്പ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടൈം അതിന്റെ പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിത് ഇനി ഒരു 50 to 55 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് എടുക്കാം
കേക്ക് ബേക്ക് ആയി വന്നിട്ടുണ്ട് ഇപ്പോ ഒരു 1 അവർ എടുത്തു നമുക്ക് ഇത് ബേക്ക് ആയി വരാനായിട്ട് ഇപ്പോ അതിന്റെ താഴെ ഭാഗത്തൊക്കെ ആണെങ്കിലും ആ ഒരു പ്ലം കേക്ക് എല്ലാം ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഒരു കാരമൽ കളർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ബേക്ക് ചെയ്തിട്ട് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മോയിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ കേക്കൊക്കെ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും നല്ല സോക്ക് ചെയ്ത് നല്ല പക്ക ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ് അപ്പൊ പറ്റുന്നവര് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ